ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു നെയ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു കപ്പിന് 2.5 കപ്പ് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇത് വറുത്തതോ വറുക്കാത്തതോ എന്ത് പൊടി വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളി, നമ്മുടെ പെരിഞ്ചീരകം എന്നിവ ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഇനി 2.5 കപ്പ് പൊടിക്ക് 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. അതേ സെയിം അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി പൊടിയിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ പത്തിരിയൊക്കെ വാട്ടുന്നത് പോലെ അത്ര വേവിച്ചെടുക്കണ്ട. ഇതിന് പകരം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചെറു ചൂടോട് കൂടി തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ 2 പാർട്ടാക്കിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് കുഴക്കുമ്പോൾ വെള്ളം തീരെ ഏറെ എടുത്തിട്ടു, വെള്ളം ഏറിയിട്ട് നമുക്ക് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മുടെ മാവ് റെഡി ആയിട്ട് ഇനി ഒരു വലിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ കുറച്ച് കട്ടിയിൽ പരത്തിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ ഗ്ലാസോ എന്തെങ്കിലും കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ പത്തിരിയും നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. എല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാട്ടോ നമ്മൾ പരത്തിയെടുക്കേണ്ടത്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഭാഗം നമുക്ക് മുരിഞ്ഞ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ എല്ലാ പത്തിരിയും നമ്മൾ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.